ഞങ്ങൾ വളരെ ക്ലിനിക്കലാണ് പലപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഹ്യൂമൈൻ ഫേസിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവാറില്ല നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവം പലപ്പോഴും ഒന്ന് അനുസ്മരിക്കേണ്ടി വരും അപ്പോൾ അതായത് ഒരു മുറിവ് നമുക്ക് വളരെ വേദനയുള്ള മുറിവ് ഡോക്ടർ വളരെ ക്ലിനിക്കലായിട്ട് സമയം കളയാതെ അത് ക്ലീൻ ചെയ്യുകയും ഡ്രസ്സ് ചെയ്ത് വിടുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അങ്കലാപ്പ് നമ്മുടെ ആ വേദനയെക്കുറിച്ച് അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ ഇത് പോലീസുകാർ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പല വിക്റ്റിംസും നമ്മളടുത്ത് വന്ന് സംസാരിക്കുമ്പം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു താഥാത്മ്യം പലപ്പോഴും പോലീസുകാർക്ക് ആ വ്യക്തിയുമായിട്ടുണ്ടാവാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പോലീസുകാർ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ആ കണ്ടുമായിട്ടാണ് ആ കണ്ടിൽ എന്താണ് നമുക്ക് എങ്ങനെയാണ് അതിനുള്ളൊരു ആ സമസ്യ എങ്ങനെ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കും ആ സമസ്യാപൂരണം എങ്ങനെയായിരിക്കും അതിനൊരു പൂര്ണ്ണമായ ചിത്രം വരുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ ഈ ആദ്യം കേട്ടത് പലതും പല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഓടുന്നത് കണ്ടു അല്ലെ ഒരാൾ വെട്ടുന്നത് കണ്ടു അല്ലെങ്കിൽ ഒരാൾ കരയുന്നത് കേട്ടു എന്നൊക്കെ പറയുന്ന എന്താ പറയുക ശകലങ്ങളാണ് ഒരു ഒരു കഥയുടെ ശകലങ്ങളാണ് പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടുന്നത് ആ ശകലങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി വസ്തുതാപരമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് അതിനൊരു മൂർത്ത രൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമികമായ ചുമതല ആ മൂർത്തരൂപം ഉണ്ടാക്കുന്ന ആ വ്യഗ്രതയിൽ പലപ്പോഴും വ്യക്തികൾക്ക് പ്രാധാന്യമില്ല അവരനുഭവിച്ച വ്യഥകൾക്ക് പ്രാധാന്യമില്ല നമ്മൾ വളരെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഭാഷ ക്ലിനിക്കലാണ് നമ്മളുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മളൊരു സ്ഥലത്തൊരു ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്നൊരു രീതി മേഡർ ഉണ്ട ഒരു കൊലപാതകം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് അത് കമ്മ്യൂണലാണോ അതായത് വർഗീയപരമായിട്ട് ആരെങ്കിലും ചേരിതിരിഞ്ഞ് നടന്നൊരു കൊലപാതകമാണോ മറുപടി അല്ല എന്നാണ് കിട്ടുന്നതെച്ചാൽ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം അത് പൊളിറ്റിക്കലാണോ അതായത് രണ്ട് പൊളിറ്റിക്കൽ ഫാക്ഷൻസ് തമ്മിലുണ്ടായിട്ടുള്ള അപ്പം അതിനും അല്ല എന്നാണ് മറുപടി കിട്ടുന്നതെച്ചാൽ പിന്നെ നമ്മൾ ചോദിക്കും പിന്നെ എങ്ങനെ ഉണ്ടായതാന്ന് ചോദിച്ചാൽ പറയുന്നത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നതാണ് അല്ലെങ്കിൽ മകൾ അമ്മയെ കുത്തിക്കൊന്നു എന്ന് പറയുമ്പം നമ്മൾ പറയാം ആ ശരി അത് നിങ്ങൾ നോക്കുമോ കാരണം ഒരു മേലുദ്യോഗസ്ഥൻ്റെ ശ്രദ്ധ പതിയേണ്ട കാര്യമല്ല എന്നാണ് അതിന് ക്ലിനിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കാറുള്ളൂ ഒരു കഥാകാരുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു സംഭവം തന്നെ ഒരു കഥയായി മാറും പലപ്പോഴും ആ കഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവന സമ്പുഷ്ടമായ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ പലപ്പോഴും ഞാൻ കഥാകാരന്മാരെ കള്ളന്മാരെന്ന് പറയാറുണ്ട് കഥാകാരന്മാരെങ്ങനെയാണ് കള്ളന്മാരാവുന്നതെന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്തെ കവികളുടെ ഒരു 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 വിവക്ഷയുണ്ട് കവികളെക്കുറിച്ച് ഈ സ്തുതിപാഠക ബ്രന്ഥമായിരുന്നു പലപ്പോഴും കവികൾ ഈ രാജാക്കന്മാരെയൊക്കെ പുകഴ്ത്തുക നാടുവാഴികളെയൊക്കെ പുകഴ്ത്തുക ആ പുകഴ്ത്തലിലൂടെ അവർ എന്താ പട്ടും വളയും വീരശൃംഖലയൊക്കെ വാങ്ങി പോവുക അപ്പോൾ പലപ്പോഴും പണ്ട് പാടിയിരുന്നു മന്നവേന്ദ്ര അവൾ എങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചന്ദ്രോപരിതലം എങ്ങനെയാണോ നിറച്ച് കുണ്ടും കൂടിയായിട്ടാണ് ചന്ദ്രോപരിതല ഉള്ളത് ആ ചന്ദ്രോപരിതല ആയിരിക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലും മുഖം പക്ഷെ അത് കേട്ട് ഹർഷോന്മാതത്തോട് പുളകം കൊള്ളുന്ന മഹാരാജാവ് അദ്ദേഹത്തെ സമ്മാനിക്കുന്നത് അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇത് വളരെ ബ്ലേറ്റൻ്റായിട്ടുള്ളൊരു കളവ് പറച്ചിലാണ് കള്ളമാണ് ഈ പറയുന്നത് അന്ന് പറയുന്ന കള്ളം വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമ്പം അത് നല്ല കലാരൂപമാവില്ല പെട്ടെന്ന് മനസ്സിലാവുന്ന കള്ളങ്ങൾ ഒരിക്കലും നല്ല കലാരൂപമാവില്ല നല്ല ആവില്ല നല്ല സൃഷ്ടി ആവില്ല അപ്പോൾ അതിന് പകരം പലപ്പോഴും ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒബ്ലിക്കായിട്ട് നമ്മൾ ഇപ്പം ഇപ്പം നടക്കുന്ന വളരെ എന്താ പറയുക സൃഷ്ടികൾ സർഗ സൃഷ്ടികളിൽ ഉത്തമം എന്ന് നമ്മൾ കരുതുന്ന പലതും കഥയാവട്ടെ കവിതയാവട്ടെ അത് നമുക്ക് ഒരു അയഥാർത്ഥ ലോകത്തിൽ നിന്ന് അത് യാഥാർത്ഥ്യമാണെന്ന് ദ്യോതിപ്പിക്കുമാറാതിന് അവതരിപ്പിക്കാനുള്ളൊരു കഥാകാരൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക സാഹിത്യപരമായ കഴിവെന്നോ അല്ലെ കലാപരമായ കഴിവെന്നോ നമ്മൾ പറയുന്നത് അപ്പം ആ തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് ഹിന്ദുവായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു റിക്ഷാക്കാരെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് തമിഴിൽ അതിൽ ഇന്ന് നമ്മൾ കാണുന്ന എം ജി റോഡിൽ മണ്ണ് വാരി ഇടാൻ സ്ഥലമില്ലാത്ത എം ജി റോഡിൽ കൂടെ എം ജി ആറ് സൈക്കിൾ റിക്ഷ ചവിട്ടി ജയലളിത എന്ന് പറയുന്ന സുന്ദരിയായ നടിയെ പുറകിലെടുത്തിക്കൊണ്ട് സൈക്കിൾ റിക്ഷ ചവിട്ടി പോയി പാട്ട് പാടുകയാണ് ആ പാടുന്ന പാട്ട് കേൾക്കുന്ന ഓരോ ഋക്ഷക്കാരൻ്റെയും മനസ്സിലുള്ള അയഥാർത്ഥമായ ഭാവനാജാലം മുഴുവൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ ആയെങ്കിൽ ഞാൻ അങ്ങനെയാണ് അപ്പം എന്നിലൂടെ എം ജി ആറിലൂടെ ഞാൻ എന്നെ ഇങ്ങനെ ഒരു അയഥാർത്ഥ ലോകം കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത് ആൾക്കാർ അനുവാചകരെ ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊച്ചു കള്ളൻ എന്ന് വേണമെങ്കിൽ ഞാൻ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും വിശേഷിപ്പിക്കാം പക്ഷേ പോലീസിന് പോലീസിന് ഈ സ്വാതന്ത്ര്യമില്ല പോലീസ് യഥാർത്ഥ ലോകത്തെ യഥാ യാഥാർത്ഥ്യങ്ങളെ സത്യമായി ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ ഈ കഥയുടെ പിന്നിലെ മനുഷ്യൻ്റെ വേദനകളോ രോദനങ്ങളോ കേൾക്കാനുള്ള സമയമുണ്ടായില്ല എന്ന് വരാം അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് വരാം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഈ നിഗൂഢതകളുടെ ചുരുളഴിച്ച് നമ്മളുടെ ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവിടെ തുടങ്ങുന്ന അവിടെ അവസാനിക്കുന്നു എന്നാൽ കഥാകാരൻ ഇങ്ങനെയുള്ള ഓരോ സംഭവവും നല്ലൊരു സാഹിത്യകൃതിയായി പരിണമിച്ചേക്കാം ഇതാണ് ബേസിക്കായിട്ടുള്ള ഡിഫറൻസ്